السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. بهنّنا يا سيد أطاع الله تنقل الله بهمانا بطا بندد المار سنة جماعة اللي پرورتغر പ്രിയപ്പെട്ട സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഒരു പ്രാർത്ഥന മജ്ലിസാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട. നാം ഇവിടെ സംഘടിച്ചതിൻ്റെ ഉദ്ദേശം സ്വാഗത പ്രസംഗം മുതൽ ഉദ്ഘാടന പ്രസംഗങ്ങൾ ബഹുനിരായ തങ്ങളും മറ്റ് ഇബ്രാഹിം ബേജിയെല്ലാം പറഞ്ഞു നാം അറിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ ഒരു തുറന്ന പ്രാർത്ഥനാ സദസ്സ്, നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ബജാറുകളും രാജാതിരാജനായ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോട് പറഞ്ഞാലും ഇവിടെ ഒരു പരിഹാരം അതിനുണ്ടാവുകയില്ല. എല്ലാവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന, എല്ലാവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, എല്ലാവരുടെ മനസ്സിന് തിരിച്ചു കളയുന്ന റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിനോട് വന്ദ്യരായ ബഹുമാന്യരായ സയ്യിദന്മാരും അലിമീങ്ങളും ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയിൽ നാം എല്ലാവരും ചേർന്ന് അതിൻ്റെ ബർക്കത്തും ഹൈറും ഫലവും നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു അത് കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ നന്നാക്കണം. നാം ഒരു നല്ല മജ്ലിസിൽ വരുമ്പോൾ നല്ലവരെയ്യത്തോടുകൂടി ഈ ഫലങ്ങളും ഹൈറുകളും, ഏതൊരു സദസ്സാണെങ്കിലും അലിമീങ്ങളും സാധാത്യങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സ്, അത് വലിയ ഗുണമുള്ളതാണ്, ഹൈറുള്ളതാണ്, നമുക്ക് വലിയ ഫലം ലഭിക്കുന്നതാണ്. ആ സദസ്സിലേക്ക് വരുമ്പോൾ നല്ലൊരു നിയത്തോടുകൂടി നാം വരുമ്പോൾ വന്ന് വരുന്നതും നാം ഇവിടെ ഇരിക്കുന്നതും നാം തിരിച്ചു പോകുന്നത് വരെ ഒരു മഹത്തായ ഇബാദത്തിലാണ്. നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ രേഖകളിൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഈ സമയങ്ങളെല്ലാം ഒരു ആരാധനയായി രേഖപ്പെടുത്തി കളയും. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ നന്നായിരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലാ യുഖ്തിയു യഹ്ദാ സലാസ്. ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാൾ ഒരു കാര്യമല്ലാതെ, മൂന്നിൽ ഒന്ന് അവനിക്ക് ലഭിക്കുകയല്ലാതെ ഉണ്ടാവുകയില്ല. ഇതാരാണ് പറയുന്നത്? മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥന നടത്തുമ്പോൾ മൂന്നാൽ ഒരു കാര്യം അവർക്ക് ലഭിക്കും. ഇമ്മാ ദംബുൻ യുഗ്ഫറുല, ചെയ്തു പോയ കുറ്റങ്ങൾക്ക് അള്ളാഹു ഒരു പക്ഷേ ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് നാം ചോദിക്കും. പക്ഷേ ആ ചോദ്യത്തിന് അള്ളാഹു തആല നമുക്ക് തരാതെ നമ്മുടെ മേലിലുള്ള, നാം ചെയ്തു പോയ, നമ്മിൽ നിന്നിട്ട് വന്നുപോയ കുറ്റങ്ങളും മോശങ്ങളും കുറവുകളും അള്ളാഹു നമുക്ക് പുറത്തു തരും. അത് നമുക്ക് ഗുണമാണ്. അതുകൊണ്ടാണ് അർഹമുറാഹിമീനായ റബ്ബ്, നമ്മെ സ്നേഹിക്കുന്നവർ ആരെല്ലാമുണ്ട്? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യന്മാർ, നമ്മുടെ കൂട്ടാളികൾ, നമ്മുടെ സംഘടനാ പ്രവർത്തകർ, ആരെല്ലാം സ്നേഹിക്കുന്നവരുണ്ട്? എല്ലാവരുടെ സ്നേഹത്തെക്കാൾ മേലിയായ, ആ ഇരട്ടിയായ സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന കരുണ്യനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഗുണമുള്ളത്, ഹൈറുള്ളത് നൽകുകയാണ്. നമ്മുടെ ഏടിൽ നിന്ന്, നമ്മുടെ റെക്കോർഡിൽ നിന്ന് തെറ്റായ കുറവുകളായ കാര്യങ്ങൾ എടുത്തു കളയുകയാണ്. വൈമാ ഹൈറുൻ അജ്ജലുല, നീ ചോദിച്ചത് നിനക്ക് ഗുണമാണെങ്കിൽ, നിനക്കത് ഹൈറാണെങ്കിൽ അള്ളാഹു ഉടനെ അത് നിനക്ക് തരികയും ചെയ്യും. ഒരു പക്ഷേ അത് ഗുണമില്ലെങ്കിൽ അള്ളാഹു അതിനെ നീക്കിവെക്കും. വയ്യുമാ യുദ്ധഹുറുല, നിനക്ക് മറ്റൊരു പ്രാവശ്യത്തിലേക്ക്, അല്ലെങ്കിൽ നീ ചോദിച്ചതല്ലാത്ത മറ്റൊരു കാര്യം അള്ളാഹു നിനക്ക് തരും. ഈ മൂന്നിൽ നിന്ന് ഒന്നല്ലാതെ ഏതൊരു പ്രാർത്ഥന അള്ളാഹുവിനോട്, അള്ളാഹുവാണ് പറഞ്ഞത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്ത ദാഇ. ഇതുകൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നാം എല്ലാവരും, മുഅ്മിനീങ്ങളാണ്. തീർച്ചയായും അള്ളാഹു ഉത്തരം ചെയ്യും.
ഈ മൂന്നിൽ നിന്നും ഒന്ന് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത്തരമുള്ള പ്രാർത്ഥന മജ്ലിസിൽ അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നിയത്ത് നന്നാകണമെന്ന്. ചിലർക്കുണ്ടാകും ഒരുപാട് കാര്യം, ആ തങ്ങളെടുത്തു പോയി, ഈ തങ്ങളെടുത്തു പോയി, പല ഉസ്താദന്മാരെടുത്തു പോയി, എന്തെല്ലാം ചെയ്ത് ആരെല്ലാം ദുആ ചെയ്ത്, ഒന്നിലും ഫലമുണ്ടായില്ല. അത് അവരുടെ മോശമല്ല, നമ്മുടെ നിയ്യത്തിൻ്റെ മോശമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മോശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം ഉണർത്തും കൊണ്ട് നിർത്തുന്നു. നുസ്ഹത്തുൽ മജാലിസ് എന്നുള്ളൊരു കിതാബിൽ അതിൽ പറയും, ഞാൻ കണ്ടതാണ്, കള്ളന്മാർ നാട്ടിലൂടെ കൊള്ളയടിച്ച്, രാത്രി മുടിവനും കൊള്ളയടിച്ച്, അവർക്ക് പകൽ സമയത്ത് ജനങ്ങളിൽ നിന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് കയറിയപ്പോൾ കാട്ടിൽ വലിയ ഒരു ചെറിയൊരു കുടിസ്, അതിൽ ഒരു മഹനായ ഒരു ആബിദ് അവിടെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് എടുക്കുന്നതായിട്ട് കണ്ടു. ആ സ്ഥലത്ത് അവർ പോയപ്പോൾ ആ മഹൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നഹനുൽ ഉസാത്തു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ ഫീ സബീലിൽ യുദ്ധം ചെയ്യുന്ന യുദ്ധശാലികളാണ് നാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നാം. ഇത് കേട്ടപ്പോൾ ആ ആബിദ് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്നു. അവർ ആ രാത്രിയിൽ ഇരിക്കുമ്പോൾ ആ മുസല്ലയുടെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നു. ആബിദിനോട് അവർ ചോദിച്ചു, ഈ കുട്ടി ഞങ്ങൾ വന്നത് മുതൽ ഇതുവരെ അവിടെ ഇരുന്നിട്ടല്ലേ കാണുന്നത്, ഇവൻ അനങ്ങുന്നില്ലല്ലോ, എണിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ആബിദ് പറഞ്ഞു, ഇത് എൻ്റെ മകനാണ്, ഇവനിക്ക് ശരീരത്തിൻ്റെ നടുവിൻ്റെ തായ് ഭാഗം കൊയാടിപ്പോയി, ഇല്ലാതായിരിക്കും, ശക്തി ഇല്ലാതായിരിക്കും, അതുകൊണ്ട് എണിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾ മന്ദിരിച്ച് ദുആ വെള്ളം തരണമെന്ന് പറഞ്ഞു, കുറച്ച് വെള്ളം കൊടുത്തവരോട് മന്ദിരിക്കാൻ വേണ്ടി അവർ മന്ദിരിച്ചു, ആ വെള്ളം കൊടുത്തു. പിറ്റേ ദിവസം അവർ കൊള്ളയടിക്കാൻ വേണ്ടി പോയി രാത്രി, പകല് വന്നപ്പോൾ ആ കുട്ടി എണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണും. അവർ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മാറിക്കിട്ടിയത്? കുറേ കാലമായി ഇത് മാറില്ല എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പൊരുതുന്നവർ, സമരം ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരല്ലേ, അതിൻ്റെ പ്രവർത്തകരല്ലേ, യുദ്ധശാലികളല്ലേ, നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആണ് അവൻ ഇങ്ങനെ, ആ വെള്ളം കൊണ്ടാണ്, ആ ബർക്കത്തുള്ള വെള്ളം കൊണ്ടാണ് പോയത്. ആ സമയത്ത് അവർ അത്ഭുതപ്പെട്ട് പറഞ്ഞു, നഹനു കുത്താ ഉത്തരി, ഞങ്ങൾ കള്ളന്മാരാ, ഞങ്ങൾ നിങ്ങളോട് വെറുതെ നിങ്ങളെ സ്വയിപ്പാക്കം വേണ്ടി പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ നീയത്ത് നിങ്ങൾ നല്ല, എൻ്റെ നീയത്ത് നിങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ നീയത്ത് പോലെ, നമ്മളെ നെയ്യത്ത് പോലെ, ഓരോരുത്തൻ്റെ നെയ്യത്ത് പോലെ അള്ളാഹു അറബു ഇന്ദി അബുദിഹി, നാം എന്താണോ വിചാരിക്കുന്നത് തങ്ങളെടുത്തു പോകുമ്പോൾ അയാളെ, അയാളുടെ വിശ്വാസവും കാര്യങ്ങളും, അയാളെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസമുണ്ടോ, തീർച്ചയായും അള്ളാഹു നമുക്കത് നൽകും. നമുക്ക് പോകുമ്പോൾ തന്നെ ഉള്ളത് അവിടെ പോയിട്ട് മാറിയില്ല, ഇവിടെ ഒന്ന് നോക്കാം കുറച്ച് സമയം എന്നുള്ള ഒരു സംശയത്തോടുകൂടി പോകുമ്പോൾ അത് നിലനിൽക്കുന്നു, അത് മാറിക്കിട്ടുന്നില്ല, അത് ആ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. തീർച്ചയായും നാം ഇവിടെ വരുന്നത് നമ്മുടെ ആമീൻ പറയാൻ വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട അത്താവുള്ളാഹു തങ്ങൾ, നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകുന്ന തങ്ങൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഇവിടെ വരുന്നത് ഒന്നേരായ സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ അവരുകളാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആവേശമായ, നമ്മുടെ മുർഷിദായ, നമ്മുടെ ആത്മീയ നേതാവായ, ആത്മനേതാവായ താജുൽ ഉലമ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ഓർമ്മപ്പെടുത്തുന്ന, അവരെ കാണുമ്പോൾ, തങ്ങളെ കാണുമ്പോൾ തീർച്ചയായും നമുക്ക് ഓർമ്മ വരുന്നത് കൂറത്ത തങ്ങളെയല്ല, കൂറത്ത തങ്ങളെയോടുകൂടി തീർച്ചയായും താജുൽ ഉലമയുടെ ആത്മാവുണ്ടാകും. അതിനൊരു സംശയം നമുക്ക് വേണ്ട. അവരുടെ വാക്കുകളും പ്രാർത്ഥനകളും അതാണ് നമ്മെ അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷഹീറത്തങ്ങൾ നമ്മുടെ മദഹറിലുള്ളത്, തീർച്ചയായും ഷഹീറത്തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുമ്പോൾ, നമുക്ക് നേതൃത്വം നൽകുമ്പോൾ, നാം അവിടെ കാണുന്നത് സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അവിടെ ആത്മാവ് അവരെ കൂടെ ഉണ്ടാകും. അള്ളാഹു അവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മെല്ലാവരും സ്വർഗത്തിൽ അള്ളാഹു കൂട്ടി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. നാം ഇവിടെ വലിയവരും പ്രാർത്ഥന മജ്ലിസ് ഹിന്ദും കൊണ്ടും ബന്ധപ്പെട്ടതാണ്. കുറേ കുട്ടികൾ, ബഹുമാനപ്പെട്ട മൂസമിലാറും സഹപ്രവർത്തകരും കൂടി സഹ്റ എഡ്യൂക്കേഷൻ എന്ന പേരിൽ ഇവിടെ ഒരു കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, ചെറിയ നഴ്സറി കുട്ടികൾക്കുള്ള സഹ്റത്തുൽ ഖുർആൻ,
ആ മോഡൽ ഇവിടെ പഠിപ്പിച്ചും കൊണ്ടിരിക്കും. തീർച്ചയായും ആ കുട്ടികളുടെ പേരിൽ ഉള്ള ഒരു സംഘടനയും കാര്യങ്ങളായതുകൊണ്ട് മൂന്ന് കാര്യത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, വയസ്സായ പ്രായമുള്ളവർ, അവർക്ക് അള്ളാഹുവിന്റെ ഓർമ്മയല്ലാതെ മറ്റൊന്നുമില്ല. മറ്റൊന്ന്, ചെറിയ കുട്ടികൾ. മറ്റൊന്ന്, ഇവിടെ മേഞ്ഞു നടക്കുന്ന നാൽക്കാലി മൃഗങ്ങൾ. ഇത് ഇല്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നത് അവരെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മൂസമിലാർ ഇവിടെ നടത്തുന്ന സഹ്റത്ത് സഹ്റ എജ്യൂക്കേഷന്റെ കുട്ടികളെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവർക്കും അതറിയാം. നാം എല്ലാവരും ഇവിടെ അടുത്തു വരാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും അത് കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, വലിയ പ്രായത്തുണ്ടാകുന്നു. ആ ചെറിയ കുട്ടികളെ ഒരു മൂന്ന് കൊല്ലമായും തോന്നുന്നു, ഇത്തരം കാലക്കാലം ഇവിടെ നടന്നു വരുന്ന പിടിച്ചു നിന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അധ്വാനം, പ്രാർത്ഥന, അധ്വാനങ്ങൾ ചെയ്യും. പലരും പറയും അതിൽ അത്ര പൈസ കിട്ടുന്നില്ല, ഇത്ര പൈസ കിട്ടുന്നില്ല. സ്ഥാപനമുണ്ടാക്കിയിട്ട് ചെറുതാകട്ടെ വലുതാക്കിയിട്ട് അത് നടത്തിയവർക്ക് മാത്രമേ അതിൻ്റെ ഗണമുള്ളൂ. നമ്മുടെ അൽബിഷാറുണ്ട് ഇവിടെ അടുത്ത് ആനക്കല്ല് ഗുഹൻ്റെടുപ്പിലുള്ളത്. പലരും വന്നവർ കണക്കൂട്ടും, ഇത്ര കുട്ടികളുള്ള ഇത്ര പൈസ കിട്ടും, ഇത്ര പൈസ കിട്ടും, പിന്നെന്താ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി സ്ഥാപനം പോയിട്ട് ഒരു കൊല്ലക്കാലം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതിൻ്റെ വേദന ആ നടത്തുന്നവനിക്ക് മാത്രമേ അറിയൂത്രേ. അതുകൊണ്ട് നമ്മളെല്ലാവരും സഹകരിച്ചു ഒരു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആ കാര്യങ്ങളെല്ലാവരും നാം എല്ലാവരും കൂടി ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി എൻ്റെ സംസാരത്തെ ഞാൻ നിർത്തുന്നു. നാം എല്ലാവരും ബഹുമാനപ്പെട്ട കൂടത്ത് തങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ ഷഹീർ തങ്ങൾ, അതുപോലെ നമ്മുടെ ഹുസൈൻ സൈദിൻ്റെ നല്ല പ്രസംഗം, പ്രൗഢമായ ആ പ്രസംഗം നാം എല്ലാവരും കേട്ട് നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് നമ്മുടെ മജ്ലിസിൽ നിന്നിട്ട് വിട്ടുപിരിയാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.